ഇങ്ങനെയുള്ള ഒരു ഹോം തിയേറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അത് എവിടെയൊക്കെ ചെക്ക് ചെയ്യണം, എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ള ചെക്ക് പോയിൻറ്റ്സ് മൊത്തത്തിലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഈ 5.1 ഇൻപുട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഹോം തിയേറ്റേഴ്സ് അത്, അതായത് പക്കായിട്ട് നമുക്ക് 5.1 വർക്ക് ചെയ്യും. അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെ ഒരു ഒപ്റ്റിക്കലോ അല്ലെങ്കിൽ റിമോട്ട് കിറ്റ് ഏതെങ്കിലും HDMI ഒക്കെ ഉള്ളത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ, അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് അതും കൂടി പറയാം. അപ്പോൾ നിങ്ങളിത് നോക്കുക, അത് സാധാരണ ഒരു എത്രയോ കാലം മുമ്പേ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കാലം മുമ്പ് ഇറങ്ങിയ ടൈപ്പ് ഒരു സാധാരണ ഹോം തിയേറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 5.1 ഇൻപുട്ട് ഉണ്ട്, ഇതുപോലെ ഓഡിയോ ഓക്സ് ഇൻപുട്ട്, അതേപോലെ തന്നെ 5.1 ചാനൽ ഇൻപുട്ട് സെപ്പറേറ്റ് ഉണ്ട്. നമുക്ക് ആ ഒരു ഉപകാരമാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ HDMI ഒപ്റ്റിക്കലോ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്തോട് ഉപയോഗിക്കാം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതിപ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ശരിയാക്കി റെഡി ആക്കി എടുത്തതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ റിപ്പയറിംഗ് കോഴ്സ് വീഡിയോയിലേക്കും എല്ലാത്തിലേക്കും കൂടി കൂടിയിട്ട് നമ്മളിവിടെ ഇതിന് ചെക്ക് പോയിൻറ്റ്സ് എന്താണെന്നുള്ളത് ആദ്യമൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൂടുതൽ ആ ചെക്കിങ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കോഴ്സിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ഐഡിയയിലാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് പോയിൻറ്റ്സ്, ഇതിപ്പോൾ ഓണാവുന്നില്ലെങ്കിൽ, ഓണാവുന്നുണ്ട് പക്ഷേ ഇൻഡിക്കേറ്റർ ഇല്ലെങ്കിൽ, അതേസമയം ഓണാവുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഉണ്ട് പക്ഷേ സൗണ്ട് ഇല്ലെങ്കിൽ, അങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് വരുമ്പോൾ ഉള്ളത് വളരെ ഷോർട്ടായിട്ടൊന്ന് ഇതിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആ ചെക്ക് പോയിൻറ്റ്സ് പെട്ടെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് ചെക്കിങ്ങിന് വല്ലാതെ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ കംപ്ലൈൻറ്റ് ഏത് തരത്തിലാണ് നോക്കി അതേ ലൊക്കേഷനിൽ പോയി നോക്കിയാൽ മതിയാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലായ ചെക്കിങ് പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതും നമുക്ക് ആ കോഴ്സിലുണ്ടാവും. അപ്പോൾ കോഴ്സ് നിങ്ങൾക്ക് വാങ്ങാത്തവർ തീർച്ചയായിട്ടും വാങ്ങി നോക്കുക. വാങ്ങിയവർ ജസ്റ്റ് കയറി വയ്ക്കാൽ മതി, അല്ലെങ്കിൽ വഴി പ്ലേ കയറി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അപ്ഡേഷൻ വന്നത് കാണാം. ഇപ്പോൾ ഇന്നലെ ഒരു 2 ദിവസം മുമ്പ് ഒരു അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇനി നാളെ ഒരു അപ്ഡേഷൻ ഉണ്ട്, ഇനി അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ അപ്ഡേഷൻ ഉണ്ട്. കുറേ ഡിലേ വന്നിട്ടുണ്ട്, ഒരു 2 മാസത്തിനടുത്ത് ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, ഇനി അത് തുടർച്ചയായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് തുറന്നു നോക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ വളരെ കറക്റ്റായിട്ട് സബ് ഊഫറും ചാനൽസ് ഒക്കെ വർക്കിംഗ് ആണ്. USB ആണ് ഇപ്പോൾ വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ബ്ലൂടൂത്ത് ഇല്ലാന്നൊക്കെ നമുക്കറിയാലോ, പഴയ മോഡലിൽ ബ്ലൂടൂത്ത് കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഇൻപുട്ടുകളൊന്നും അധികം ഉണ്ടാവാറില്ല. സാധാരണ ഈ കാർഡിൻ്റെ ഇൻപുട്ടും USB അങ്ങനത്തെ ഓക്സും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം ഇത് ഓണാവുന്നില്ലെങ്കിൽ എവിടെയൊക്കെ നോക്കാമെന്നുള്ളത് ആദ്യം പറയാം. അപ്പോൾ ഓണാവുന്നില്ല, ആദ്യം നമ്മൾ AC കോഡ് ഡിസ്കണക്ട് ചെയ്യുക. നമ്മൾ ഇതിൻ്റെ സ്ക്രൂസ് മൊത്തത്തിൽ അയക്കുക, എന്നിട്ട് ബോർഡ് അവിടെ എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും, ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. പിടിച്ച് വലിച്ചെടുത്താൽ അതൊക്കെ ഡബിൾ പണിയാവും, ചിലപ്പം നടന്നില്ലാന്നും വരും, ആ രൂപത്തിൽ കട്ടായി പോവും. അപ്പോൾ ഈ ബോർഡാണ് നമുക്ക് വർക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഓഫ്ലൈനിൽ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്കിവിടെ ആദ്യം കണ്ടിന്യൂറ്റി മോഡിൽ ഇടാൻ പറ്റിയ ഒരു മൾട്ടിമീറ്റർ വേണം. അപ്പോൾ എല്ലാ മൾട്ടിമീറ്ററിലും ഉണ്ടാവും, എന്നാലും കണ്ടിന്യൂറ്റി മോഡിൽ മൾട്ടിമീറ്റർ ഇടുക. കറക്റ്റായിട്ട് ബസർ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ AC കോഡ് ഇപ്പോൾ ഓണാവുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആദ്യം നോക്കുന്ന ഓണാവുന്നില്ലാത്തതാണെങ്കിൽ നമ്മൾ AC കോഡ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് AC കോഡ് ഓക്കെ ആയിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ AC കോഡ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ പവർ സപ്ലൈ വരുന്നുണ്ടാവും, ഇവിടെ എത്തുന്നുണ്ടാവും. അതായത് ഈ ഏരിയയിലാണ് ഇതിൻ്റെ ഡയോഡ്സ് കാണുന്നത്, ഇതിൻ്റെ ഫിൽട്ടർ കപ്പാസിറ്റേഴ്സ് ആണ് 2 എണ്ണം. ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്, അതായത് ഡുവൽ സപ്ലൈ ബ്രിഡ്ജ് റെക്ടിഫയർ വെച്ചിട്ട് നമ്മളിവിടെ 12012 എന്നുള്ളൊരു സർക്യൂട്ട് സോറി പവർ സപ്ലൈ ഇവിടെ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഈ 12012 എന്നുള്ള ഈ പവർ സപ്ലൈയിലാണ് ഈ IC റൺ ചെയ്യുന്നത്. ഈ IC എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് IC TDA-2030 IC ആണ്. അപ്പോൾ ഇതിനകത്ത് 7 IC ഉണ്ട്. ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള 2 IC ഉപയോഗിച്ചിട്ട് സബിൻ്റെയും ബാക്കി സിംഗിൾ ചാനൽ 5 എണ്ണം നമുക്ക് ചാനൽസിൻ്റെയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ പവർ സപ്ലൈ ഉണ്ടാവുക, ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളിവിടെ രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത്, ഈ ഏരിയയിൽ ഇപ്പോൾ പവർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ DC വോൾട്ടേജ് ഇവിടെ എത്തുമല്ലോ, സോറി ട്രാൻസ്ഫോമർ എന്നുള്ള വോൾട്ടേജ് നമുക്ക് ഈ ഏരിയയിൽ ഇവിടെ ഈ സോക്കറ്റിലെത്തും. ഇതേപോലെ ഉള്ള ഹോം തിയേറ്റർ ആണെങ്കിൽ ഈ സോക്കറ്റിലെത്തും, അല്ലെങ്കിൽ വയർ ട്രേസ് ചെയ്ത് വന്നാൽ എവിടെ എത്തുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടുന്ന് ഇതേപോലെ ഇതൊക്കെ ഡയോഡുകളാണ്, കാണുന്നതൊക്കെ ഡയോഡുകളാണ്, സിമ്പിൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വലിയ ഡയോഡാണ് പവറിന് വേണ്ടിയിട്ട്. ഇത് ചെറിയ ഡയോഡുകൾ ഈ ചെറിയ സെക്ഷനും ഈ കൺട്രോൾ സെക്ഷൻ വർക്ക് ചെയ്യാനും USB ഫ്രണ്ട് പാനലിനൊക്കെ ഉള്ള റെഗുലേറ്ററും കാര്യങ്ങളാണ് ഈ കാണുന്നത്, അതിലേക്കുള്ള പവർ കൊണ്ടുപോകണം. അപ്പോൾ ആദ്യത്തെ ചെക്കിങ് കണ്ടിന്യൂറ്റിയിലാണെങ്കിൽ രണ്ടാമത്തെ ചെക്കിങ് നമ്മൾ ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യേണ്ടത് DC ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഇവിടെ ഇത് സോറി DC AC ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ഈ ഇൻപുട്ട് വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ അത് വരുന്നുണ്ടോയെന്ന് അറിയാൻ നമുക്കിവിടെ ഗ്രൗണ്ട് പിന്ന്, ഇവിടെ ഈ കപ്പാസിറ്ററുകൾ തമ്മിൽ ജോയിൻ്റ് ആവുന്ന ഭാഗമാണ് ഗ്രൗണ്ട് പിൻ. അപ്പോൾ AC സെക്ഷനാണ് നോക്കുന്നതെങ്കിൽ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് 14.2 വോൾട്ട് കണ്ട്, ഇത് സെൻറ്റർ പിന്ന് ഗ്രൗണ്ട് ആണ്, അടുത്ത പിന്ന് 14.2 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഉണ്ടാവും, ഉണ്ടോ, 12 വോൾട്ട് ആണ് അടുത്ത ആ രണ്ടാമത്തെ ബൈൻഡിങ്. അപ്പോൾ ആ രീതിയിലുള്ള 2 സപ്ലൈ ഇവിടെ വരുന്നുണ്ടെന്ന് ഉറപ്പായി. അപ്പോൾ അത് ഉറപ്പായി കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ DC ഇടുക, 20 വോൾട്ട് DC. കാരണം 20 വോൾട്ട് ഇടുന്നത് ഇതിൽ 12 വോൾട്ട് ആയതുകൊണ്ട് അതിൻ്റെ നേരെ മേലുള്ള റേഞ്ചിലാണ് മൾട്ടിമീറ്റർ ഇടുക. എന്നിട്ട് നമ്മളിവിടെ അതേപോലെ തന്നെ സെക്കൻഡറി ഔട്ട്പുട്ടിൽ DC ചെക്ക് ചെയ്യുക, അതായത് കപ്പാസിറ്ററിൽ -17, ഈ ഭാഗത്ത് +17.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓക്കെ ആണ്. നമുക്ക് ഓണായതിൻ്റെ ഒരു സിമ്പിളും ഡിസ്പ്ലേയിലേക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലേക്കുള്ള പവർ പോകുന്നത് ഈ റെഗുലേറ്ററുകൾ, 5 വോൾട്ട് റെഗുലേറ്ററുകൾ, ഈ റെഗുലേറ്ററുകളിൽ കൂടെയൊക്കെയാണ്. അപ്പോൾ അത് ഈ ഭാഗം പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഡിസ്പ്ലേയിലേക്കൊന്നും കാണില്ല. ഈ ഭാഗം പോയാലും USB മറ്റതൊന്നും വർക്ക് ചെയ്യില്ല. ഈ മറ്റ് സെക്ഷൻസ് ഏതെങ്കിലും അത് എന്ന് തരാൻ ചെറിയ സപ്ലൈസ് കട്ടായാൽ നമ്മളെ കൺട്രോളർ സെക്ഷൻ വർക്ക് ചെയ്യില്ല. അങ്ങനെയുള്ള ഓരോ തരത്തിലാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് കിടക്കുക. അപ്പോൾ നമ്മളിവിടെ ഇത് ഗ്രൗണ്ട് പിൻ, ഇത് റെഗുലേറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗ്രൗണ്ട് പിൻ, അപ്പോൾ ഇൻപുട്ട് ഫസ്റ്റ് പിൻ ആണെങ്കിൽ നമ്മുടെ 15 വോൾട്ട് വരുന്നുണ്ട്. ഈ ഏരിയയിൽ 15 വോൾട്ട് വരുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ 5 വോൾട്ട് വന്നു. ഓക്കെ, 5 വോൾട്ട് വന്നു. അടുത്ത പോയിന്റിലും 5 വോൾട്ട് വന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്കത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ എത്തുന്നില്ലെങ്കിൽ ഈ വഴിയിലുള്ള പാത്തിൽ എന്തോ കംപ്ലൈൻ്റ് ആണ് എന്ന് പറയാം. അധിക സമയത്തും ഈ തരത്തിലുള്ള പാത്ത് കത്തിയിട്ട് കാണാം, അതായത് ഈ പ്രിൻ്റ് കത്തിയിട്ട് കാണാം. അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള കംപ്ലൈൻറ്റുകളാണ് കാണാറ്. അതുപോലെ ഔട്ട്പുട്ട് ഈ ഏരിയയിൽ നിന്ന് ഈ സാധനം ഡ്രൈ ആയിട്ട് ചൂടായിട്ട് വിട്ട് കിടക്കുന്നുണ്ടാവും, സോൾഡറിങ് വിട്ട് കിടക്കുന്നുണ്ടാവും. ഈ റെഗുലേറ്റർ ഈ ഔട്ട്പുട്ട് ലൈൻ ഇവിടെ നിന്ന് വിട്ട് കിടക്കുന്നുണ്ടാവും. ഈ SMD ടൈപ്പ് ആയതുകൊണ്ട് ഈ ഭാഗത്തു നിന്ന് വിട്ട് കിടക്കുന്നുണ്ടാവും. അതേപോലെ ഈ സോക്കറ്റ്, ഈ ഫ്രണ്ടിലേക്ക് പോകുന്ന ഈ സോക്കറ്റ് ഇവിടെ നിന്ന് ഡ്രൈ ആയി കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് AC ഇൻപുട്ട് ഇവിടെ പോലെ കയറി DC ആവുന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പിലൊന്നും കാണില്ല, ഓണാവുന്ന ഒരു വിവരം അറിയില്ല. ഇതെല്ലാം സെറ്റാണെങ്കിൽ നമുക്ക് മുമ്പിൽ ഇൻഡിക്കേറ്റർ കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യലായിട്ട് ഒരു ഓൺ ആവാത്ത സാധനത്തിൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് പവർ സെക്ഷൻസ്. ഇനി ഓൺ ആവുന്നുണ്ട്, സൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ സബ്വൂഫർ ഇതിനകത്ത് കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ സബ്വൂഫറിൻ്റെ സെക്ഷൻ ഒറ്റയടി നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ആളാണെങ്കിലും മനസ്സിലാവില്ല. അപ്പോൾ സബ്വൂഫറിൻ്റെ ലൈൻ, സ്പീക്കർ ലൈൻ പോകുന്നത് ഏരിയ നോക്കാണ്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഏരിയയിൽ നിന്നാണ് സ്പീക്കർ ലൈൻ പോകുന്നത്. അപ്പോൾ ഇതായിരിക്കാം സബ്വൂഫറിൻ്റെ ബ്രിഡ്ജ് ചെയ്ത ആംപ്ലിഫയർ സെക്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ കൂടുതലായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഈ ഏരിയയിൽ ബേൺ IC പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാനേ പാടുള്ളൂ. ബാക്കി നമുക്ക് ഇവിടെ ഇൻപുട്ട് സെക്ഷനിലാണ് ടച്ച് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ചാനൽസും അതേപോലെ തന്നെ വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇൻപുട്ട്, ഇതാണ് ഇൻപുട്ട് സെക്ഷൻ, ഇൻപുട്ട് ICയുടെ ഇൻപുട്ട്. അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. നമ്മൾ കൂട്ടി ടച്ച് ചെയ്താൽ നമുക്ക് IC ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഇൻപുട്ട് ഈ ഏരിയയിലുണ്ട്. അത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, IC പോകണമായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അവിടുന്ന് ഡിസ്കണക്ട് ചെയ്ത് മാറ്റണം, മാറ്റുന്നതിന് മുമ്പ് ഏതൊക്കെ പോയിൻ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കോഴ്സ് വീഡിയോയിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ കൺട്രോൾ സെക്ഷൻ പോയാൽ എവിടെയൊക്കെ ചെക്ക് ചെയ്യണം, എങ്ങനെ വോൾട്ടേജ് ഇവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഔട്ട്പുട്ട് വരുന്നില്ലെങ്കിൽ ഇത് കംപ്ലയിൻ്റ് ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് മ്യൂട്ടായി കിടക്കുകയാണോ എന്നുള്ള കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഹോം തിയേറ്ററിൻ്റെ സെക്ഷനായിട്ട് കോഴ്സ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കുക. എന്നിട്ട് അതിലില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇത് ഉൾപ്പെടുത്താത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതും കൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനായിട്ട് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ പവർ സെക്ഷൻ ചെക്ക് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ ചെക്ക് ചെയ്യാം. എന്തോ അതിനകത്ത് ഈ ഹോം തിയേറ്ററിലുള്ളതാകെ ഈ ഒരു പവർ സപ്ലൈ ഇവിടെ വന്നു, ഈ ആംപ്ലിഫയർ റൺ ചെയ്യുന്നു ആ പവർ സപ്ലൈക്ക്, അതിലേക്കുള്ള ഇൻപുട്ട് ഇവിടെ കയറുന്നു. ഈ കൺട്രോളർ സെക്ഷൻ ഫ്രണ്ട് പാനലിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ ബട്ടൺസ് ഉപയോഗിച്ചോ റിമോട്ട് ഉപയോഗിച്ചോ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വോളിയം കൂടുകയും കുറയും, ഇൻപുട്ട് സെലക്ട് ആവുകയും ചെയ്യുന്നു. ആ ഇൻപുട്ട് സെലക്ട് ആവുന്നത് അതാത് സ്വിച്ചിങ് വഴി നമ്മൾ IC കയറുന്നു. 5.1, 2.1 FM ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് കയറുന്നു. അത്രയേ ഉള്ളൂ ഇതിൽ വളരെ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് എങ്ങനെ നമുക്ക് 5.1 HDMI ഒപ്റ്റിക്കലൊക്കെ കണക്ട് ചെയ്യാമെന്നുള്ളത് അടുത്ത് പറയാം. അപ്പം എൻ്റെ കയ്യിൽ സംഗതി ബോർഡ് എൻ്റെ കയ്യിലില്ല, അത് HDMI ഒപ്റ്റിക്കൽ ബോർഡ് ഇല്ല. അപ്പോൾ ഇതൊരു ചെറിയ ഒരു പ്രിയാമ്പ് സെക്ഷനായിട്ട് ഉണ്ടാക്കിയ ഒരു ക്യാബിനറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ കാണുന്ന ഈ ഏരിയയിൽ നമുക്ക് HDMI ഒപ്റ്റിക്കൽ ഇൻപുട്ട് കാര്യങ്ങളുള്ള ഒരു പാനൽ, ഒരു ബോർഡ്, ഒപ്റ്റിക്കൽ കിറ്റ്, റിമോട്ട് കിറ്റ് വാങ്ങിയിട്ട് സെറ്റ് ചെയ്ത് ബാക്ക് സൈഡും വെച്ച് നമുക്ക് എൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പാനലും റിമോട്ടും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്നുള്ള ഔട്ട്പുട്ട് ഒരു 5 ചാനൽ ഔട്ട്പുട്ട് ഇവിടെ വന്ന് നിൽക്കും. അത് ആ ബോർഡിൽ തന്നെ ആ റിമോട്ട് കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടും. ആ 5 ചാനൽ ഔട്ട്പുട്ട് ഡയറക്റ്റ് ഇതിലേക്ക്, അതായത് നമ്മൾ ഈ 5.1 ഇൻപുട്ടിൻ്റെ ഈ സെക്ഷനിലേക്ക് കണക്ട് ചെയ്യുക. നമ്മൾ ഡി റിമോട്ടിൽ ഈ ഹോം തിയേറ്ററിനകത്ത് 5.1 സെലക്ട് ചെയ്യുക. ഈ സെറ്റ് ബോക്സ് നമ്മൾ TVയിലേക്ക് കണക്ട് ചെയ്യുക. TVയുടെ ഔട്ട്പുട്ട് എടുത്തിട്ട്, അതായത് ഒപ്റ്റിക്കൽ ഔട്ട് ആണുള്ളതെങ്കിൽ അത് കണക്ട് ചെയ്യുക. ARC ഔട്ട് ആണെങ്കിൽ അത് കണക്ട് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് ഏതാണോ ഓഡിയോ കിട്ടുന്നത് അത് ഇതിൽ 5.1 ഈ ഹോം തിയേറ്ററിലൂടെ പ്ലേ ആവും. നമുക്ക് നല്ല സൂപ്പറായിട്ട് 5.1 സറൗണ്ട് നമ്മുടെ TVയുടെ ആ ഹൈ ക്വാളിറ്റി ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താ വെച്ചാൽ അത് നമുക്ക് ഇതിലൂടെ ഇത് ഹോം തിയേറ്റർ വഴി നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഹോം തിയേറ്റർ മാറ്റേണ്ട ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. ഇനി അതല്ല, ഇതിനാണ് കുറച്ചുകൂടെ വലിയ ടൈപ്പ് ചെറിയൊരു കേസ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹോം തിയേറ്ററിൻ്റെ കൂടെ തന്നെ സെറ്റപ്പ് ബോക്സ് പോലെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തു നിന്നുള്ള 5.1 ചാനൽ ഔട്ട്പുട്ട് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇൻപുട്ട് കൊടുത്താൽ മതി. എക്സ്റ്റേണൽ നമുക്കൊരു AVR മൊത്തത്തിൽ ചെയ്യുന്നതിനെക്കാട്ടും എത്രയോ
ചിലവ് കുറവായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത്. മാക്സിമം പോയാൽ ഒരു 5 രൂപയുടെ താഴെ നമുക്കിത് മൊത്തം നല്ല സൂപ്പറായിട്ട് ചെയ്യാൻ ചിലവ് വരുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മൊത്തത്തിൽ ആംബ് ചെയ്യണം, ഈ സാധനം അവിടെ കിടക്കുകയും ചെയ്യും. ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അതായത് അല്ലാതെയും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഇത് വെട്ടിപ്പൊളിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എക്സ്റ്റേണലി ആഡ് ചെയ്യാം. എന്തെല്ലാം കാര്യം നമ്മൾ ഇൻപുട്ടായിട്ട് ആഡ് ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനൊരു ഇൻപുട്ട് കൂടെ പ്രതീക്ഷിച്ചാൽ മതി. നമുക്ക് ഒരു TV ഒപ്റ്റിക്കൽ ഔട്ടൊക്കെ നമ്മൾ സാധാ ഹോം തിയേറ്ററിൽ കൂടി പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെക്ക് പോയിൻസും കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.